സഭാ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അസിൻ മാത്യു വാർത്തകൾ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധ വേണ്ടി ആഗോള ദിനം പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആന്തരിക ദുഃഖം നമ്മെ കാർതും ഓടിയകലണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക യുവജന സംഗമത്തിന്റെ ഔദ്യോഗിക ഗാനം പുറത്തിറക്കി അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രതീക്ഷയുടെ വലിയ അടയാളമായിരിക്കും കർദിനാൾ പീറ്റർ ഫെർഡെ മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ പൊന്തിഫിക്കൽ കൗൺസിൽ ഉപദേശക സമിതിയിൽ കർദിനാൾ ആലഞ്ചേരി മെത്രാഭിഷേക രജത ജൂബിലി വർഷത്തിലേക്ക് വിശുദ്ധ യുസൈ പിതാവിന്റെ വർഷത്തിൽ ഷോർട്ട് ഫിലിം മത്സരവുമായി താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം വാർത്തകൾ വിശദമായി മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനത്തിനും വേണ്ടി ദിനം പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വാർധക്യം ഒരു ദാനമാണെന്നും ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനുഭവം യുവജനത്തിന് പകർന്നു നൽകുന്നതിന് മുത്തശ്ശി മുത്തശ്ശന്മാർ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്നും വൃദ്ധജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനുവരി മുപ്പത്തി ഒന്നിന് വത്തിക്കാനിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നയിച്ച മധ്യാ പ്രാർത്ഥനാവേളയിലാണ് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനം പാപ്പ പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് ആചരിക്കുന്ന യേശുവിൻ്റെ മുത്തശ്ശി മുത്തശ്ശന്മാരായ വിശുദ്ധരായ അന്നായുടെയും ജവാക്കിമിൻ്റെയും തിരുനാളിനോടനുബന്ധിച്ച് ജൂലൈ മാസത്തിലെ നാലാമത്തെ ഞായറാഴ്ചയായിരിക്കും ഈ ദിനം ആചരിക്കുക മുത്തശ്ശി മുത്തശ്ശന്മാരെയും വേരുകൾ കാത്ത് സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്നതിൽ അടങ്ങിയിരിക്കുന്ന സമ്പന്നതയും നാം പലപ്പോഴും മറന്നുപോകുന്നുണ്ടെന്നും ഇക്കാരണത്താലാണ് താൻ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വൃദ്ധജനത്തിനും വേണ്ടിയുള്ള ഒരു ലോകദിനം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചതെന്നും പാപ്പ വെളിപ്പെടുത്തി വൃദ്ധജനങ്ങളിൽ ഇന്നും പരിശുദ്ധാരൂപി ജ്ഞാനചിന്തങ്ങളും വചനങ്ങളും ഉണർത്തുന്നുണ്ടെന്നും അവരുടെ സ്വരം ദൈവസ്തുതി ആലപിക്കുന്നതിനാലും ജനതകളുടെ വേരുകൾ കാത്തു സൂക്ഷിക്കുന്നതിനാലും അമൂല്യങ്ങളാണെന്നും മുത്തശ്ശി മുത്തശ്ശന്മാർ കൊച്ചുമക്കളുമായും പേരക്കുട്ടികൾ മുത്തശ്ശി മുത്തശ്ശന്മാരുമായും കൂടിക്കാഴ്ച നടത്തേണ്ടത് സുപ്രധാനമാണെന്നും പാപ്പ പ്രസ്താവിച്ചു ആന്തരിക ദുഃഖം നമ്മെ കാർന്നതിനും ഓടിയകലണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആന്തരിക ദുഃഖത്തിൽ നിന്നും സമർപ്പിതർ ഓടിയകലണമെന്നും അല്ലാത്ത പക്ഷം അത് നമ്മെ തിരുന്ന പുഴുവായി മാറുമെന്നും ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ ഷിമിയോന്റെ ക്ഷമാശീലം ധ്യാന വിഷയമാക്കണമെന്നും അത് ദൈവത്തിന്റെ ക്ഷമയുടെ പ്രതിഫലനം തന്നെയാണെന്നും ഷിമിയോനിലൂടെ പ്രകടമാകുന്ന ആ ദൈവിക ക്ഷമയിലേക്ക് ഉറ്റുനോക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു ഹൃദയങ്ങളിൽ ക്ഷമ ഇല്ലാതാകുമ്പോഴാണ് ആന്തരിക സങ്കടങ്ങളും വിഷമതകളും ഹൃദയത്തിൽ ഉടലെടുക്കുന്നതെന്നും ദൈവത്തിന്റെ സമയവും വഴികളും പൂർത്തിയാകാൻ നാം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അവിടുന്ന് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന ബോധ്യം ആന്തരിക സങ്കടത്തിനും നിരാശയ്ക്കും കീഴ്പ്പെടാതെ നമ്മുടെ വഴികളെ പുനർവിചിത്രം ചെയ്യാൻ സഹായിക്കുമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സമർപ്പണ തിരുനാൾ സന്യസ്തരുടെ ഇരുപത്തിയഞ്ചാമത് ആഗോള ദിനാചരണം എന്നിവയോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ലോക യുവജന സംഗമത്തിന്റെ ഔദ്യോഗിക ഗാനം പുറത്തിറക്കി പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാനിരിക്കുന്ന ലോക യുവജന സംഗമത്തിന്റെ ഔദ്യോഗിക ഗാനം വിവിധ ഭാഷകളിൽ പ്രകാശനം ചെയ്തു ഇംഗ്ലീഷ് പോർച്ചുഗീസ് സ്പാനിഷ് ഫ്രഞ്ച് ഇറ്റാലിയൻ ഭാഷകളിലാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് വീഡിയോ രൂപത്തിൽ ഇറക്കിയിട്ടുള്ള ഗാനത്തിൻ്റെ ദൃശ്യസ്രാവ്യ രൂപം യുവജനങ്ങൾക്കിടയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മറിയം എഴുന്നേറ്റ് ഉടനെ തന്നെ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സഹായിക്കാൻ യാത്രയായി എന്ന സുശേഷവാക്യത്തെ ആസ്പദമാക്കിയാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ ഹാ പ്രസാദ് ന്യൂ ആർ അഥവാ നമുക്കും ഉടനെ പുറപ്പെടാം എന്ന് തുടങ്ങുന്ന ഗാനം പോർച്ചുഗലിലെ കോയിബ്ര രൂപതയിലെ ഫാദർ ജോൺ പോൾ ബാസ് ആണ് രചിച്ചത് ഫാദർ പെരേര ഈണം പകർന്ന ഗാനത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പോർച്ചുഗീസുകാരനായ കാർലോ ഗാർഷിയാണ് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രതീക്ഷയുടെ വലിയ അടയാളമായിരിക്കും കർദിനാൽ പീറ്റർ എർഡെ മഹാമാരിക്കിടയിൽ ഈ വർഷം നടക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രതീക്ഷയുടെ വലിയ അടയാളമായിരിക്കുമെന്ന് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന എസ്റ്റർഗോം ബുഡാ പെസ്റ്റിതല ആർച്ച് ബിഷപ്പായ കർദിനാൽ പീറ്റർ എർഡേ കൊറോണ വൈറസ് പ്രതിസന്ധിയെ തുടർന്ന് ഒരു വർഷം വൈകി സെപ്റ്റംബർ മാസത്തിലാണ് അൻപത്തിരണ്ടാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത് പല ഇടവകകളും ആരാധനാക്രമങ്ങൾ ഓൺലൈനിൽ എങ്ങനെ പ്രക്ഷേപണം ചെയ്യാമെന്ന് പഠിച്ചു പക്ഷേ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ അനുഭവിക്കുന്ന വ്യക്തിപരമായ സാന്നിധ്യം മാറ്റിസ്ഥാപിക്കാൻ യാതൊന്നിനും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൺപത്തിയേഴാം സങ്കീർത്തനത്തിൽ നിന്നും അടർത്തിയെടുത്ത് എല്ലാ ഉറവുകളും അങ്ങിൽ നിന്നാണ് എന്ന ആപ്തവാക്യവുമായിട്ടാണ് അൻപത്തിരണ്ടാമത് അന്താരാഷ്ട്ര ദിവ്യകാരന്യ കോൺഗ്രസ് നടക്കുക മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ പൊന്തിഫിക്കൽ കൗൺസിൽ ഉപദേശക സമിതിയിൽ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റസ് ഉപദേശകനായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു അഞ്ച് കൊല്ലത്തേക്കാണ് നിയമനം റോമൻ കുറിയയുടെ ഭാഗമായ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റസ് മാർപാപ്പെ തൻ്റെ അജപാലന ദൗത്യങ്ങളിൽ സഭാ നിയമ വ്യാഖ്യാനത്തിലൂടെ സഹായിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബെനഡിക്സ് പതിനഞ്ചാമൻ സഭാ നിയമ വ്യാഖ്യാനത്തിനായി പൊന്തിഫിക്കൽ കമ്മീഷൻ ആരംഭിച്ചത് സഭാ നിയമ വ്യാഖ്യാനത്തിലൂടെ വത്തിക്കാൻ ഭരണ സംവിധാനത്തിലെ നെടുന്തൂണാണ് ഈ കമ്മീഷൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന പൗരസ്ത്യ കാനാൻ വിദഗ്ധനായ മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റസ് ഉപദേശകനായി പ്രവർത്തിച്ചിട്ടുണ്ട് മാർപാപ്പ കേരള സഭയ്ക്ക് നൽകിയ വലിയ അംഗീകാരമായിട്ടാണ് ഈ നിയമനത്തെ കാണുന്നത് ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്ങൾ ടുണീഷ്യയിലെ അപ്പസ്തോലിക്യൂൺഷോ കോട്ടയം അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് കുര്യൻ മാത്യു വൈലുങ്കലിനെ ആഫ്രിക്കൻ രാജ്യമായ ട്യൂണീഷ്യയിലെ അപ്പസ്തോലിക ന്യൂൻഷോയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പാവ ന്യൂ ഗിനിയ സോളമൻ ദ്വീപ് എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക ന്യൂൺഷോയായി സേവനം ചെയ്ത ശേഷം അൾജീരിയയുടെ ന്യൂൺഷോയായി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം കോട്ടയം നീണ്ടു ഇടവക വയലുങ്കൽ എം സി മത്തായുടേയും അന്നമ്മയുടെയും മൂത്തപുത്രനായ മാർ വയലുങ്കൽ റോമിലെ സാന്താ ക്രോസെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും വത്തിക്കാൻ നയതന്ത്ര അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കുകയും തുടർന്ന് ഗിനിയ കൊറിയ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ബംഗ്ലാദേശ് ഹംഗറി എന്നിവിടങ്ങളിലെ വത്തിക്കാൻ എംബസികളിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ബൈബിളിലെ ദൈവവും ഖുറാനിലെ അള്ളായും വെബിനാറുമായി കെ സി ബി സി ജാഗ്രതാ സമിതി കെ സി ബി സി ഐക്യ ജാഗ്രതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ബൈബിളിലെ ദൈവവും ഖുറാനിലെ അള്ളായും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് വെബിനാർ നടത്തുന്നു ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം ആറര മുതലാണ് വെബിനാർ നടക്കുന്നത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിലെ ഡീൻ ഓഫ് സ്റ്റഡീസ് ഡോക്ടർ ആന്റണി തറേക്കടവിലാണ് വെബിനാർ നയിക്കുന്നത് മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ അപ്പോളജറ്റിക് മേഖലയിൽ താല്പര്യമുള്ളവർ യുവജനങ്ങൾ ക്രൈസ്തവ സംഘടനാ പ്രവർത്തകർ സന്യസ്തർ എന്നീ വിവിധ തലങ്ങളിലുള്ളവർക്ക് വെബിനാർ ഏറെ സഹായകരമാണ് വെബിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമ്മീഷൻ്റെ വാട്സപ്പ് നമ്പറായ ഏഴ് അഞ്ച് ഒൻപത് നാല് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന നമ്പറിലേക്ക് പേര് വീട്ടുപേര് സ്ഥലം ൊഴിൽ തുടങ്ങിയ വിവരങ്ങൾ മെസ്സേജ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം കർദിനാൾ ആലഞ്ചേരി മെത്രാഭിഷേക രജത ജൂബിലി വർഷത്തിലേക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ലളിതമായി തുടക്കം കുറിച്ചു സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ ഫെബ്രുവരി രണ്ടിന് വിശുദ്ധ കുർബാന അർപ്പണത്തോടെയായിരുന്നു ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചത് കുരിയായിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് വലിയ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു തക്കല മിഷനിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തക്കല രൂപത സ്ഥാപിച്ചപ്പോൾ പുതിയ രൂപതയുടെ മെത്രാനായിട്ടാണ് മാർ ജോർജ് ആലഞ്ചേരി നിയമിതനായത് വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷത്തിൽ ഷോർട്ട് ഫിലിം മത്സരവുമായി താമരശ്ശേരി രൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രം വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷത്തിൽ താമരശ്ശേരി രൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നസ്രത്തിലെ പിതാവായ വിശുദ്ധ യൗസേപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിം മത്സരം നടത്തുന്നു മൂന്നര മിനിറ്റ് മുതൽ നാലര മിനിറ്റ് വരെയുള്ള ഫിലിമാണ് മത്സരത്തിനയക്കേണ്ടത് പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാമെന്നും വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഇടവകകൾക്കോ സന്യാസ ഭവനങ്ങൾക്കോ നേരിട്ടോ ഗ്രൂപ്പായോ മത്സരിക്കാമെന്നും രൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രം അറിയിച്ചു മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഫിലിം സമർപ്പിക്കുന്നതിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടർ ഫാദർ രാജേഷ് പള്ളിക്കാവയൽ അറിയിച്ചു ഫിലിം സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി മെയ് മുപ്പത്തി ഒന്നാണ് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം